കോൺഗ്രസിന് പലപ്പോഴും വൈകിയാണ് ബുദ്ധി ഉദിക്കാറുള്ളതെന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനമാണ് കോൺഗ്രസ്സിന് പറ്റിയ അബദ്ധങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു എന്ന തോന്നലും കോൺഗ്രസ്സിന് പലപ്പോഴും ഉണ്ടാവുക. ഈ തെരഞ്ഞെടുപ്പിലും അത്തരത്തിലുള്ള ചിന്തകളാണ് കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ആലോചനയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം കോൺഗ്രസ് കൃത്യമായ സഖ്യമുണ്ടാക്കുന്നതിൽ വലിയ തോതിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപായി പരാജയപ്പെട്ടു എന്നുള്ള വിലയിരുത്തലാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും സാമൂഹ്യ നിരീക്ഷകരും ഒപ്പം തന്നെ മുതിർന്ന മാധ്യമപ്രവർത്തകരും പങ്കുവയ്ക്കുന്നത്. കോൺഗ്രസിൻ്റെ പ്രാദേശികമായ കൂട്ടുകെട്ടുകൾ അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യാൻ ഇടയില്ല എന്നും പറയുന്ന ഉള്ള കൂട്ടുകെട്ടുകൾ അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യില്ല എന്നുമാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതേസമയം ബി ജെ പി ഒരു 200 സീറ്റിന് അടുത്തെത്തിയാൽ അവർക്ക് കൃത്യമായി മറ്റ് കക്ഷി പ്രാദേശിക കക്ഷികളെ ചാക്കിട്ട് പിടിക്കാനുള്ള അവസരമുണ്ടാകുമെന്നും നിരീക്ഷകർ പറയുന്നു. പറയുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകരാണ്, പ്രണോയ് റോയ് അടക്കമുള്ളവരാണ് ഇത്തരത്തിലുള്ള ഒരു ചിന്ത പങ്കുവയ്ക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട നിരീക്ഷണം ഇതാണ്: ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബംഗാൾ, ആന്ധ്ര ഈ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കാനുള്ള നിരവധി സാധ്യതകളാണ് ഉണ്ടായിരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ച ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ ചർച്ചയിലൂടെ ആവശ്യങ്ങൾ തങ്ങൾ വയ്ക്കുന്ന ഡിമാൻഡുകൾ കുറയ്ക്കാം, അല്ലെങ്കിൽ മറ്റ് പ്രാദേശിക കക്ഷികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന വിധത്തിലുള്ള ഒരു സഖ്യമുണ്ടാക്കാം, തങ്ങളുടെ പ്രാതിനിധ്യം കുറഞ്ഞോട്ടെ, മറ്റ് പാർട്ടികളുടെ പ്രാതിനിധ്യം കൂടിക്കോട്ടെ തുടങ്ങിയിട്ടുള്ള വിട്ടുവീഴ്ച അടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട്, അജണ്ടകൾ മുന്നിൽ വെച്ചുകൊണ്ട് കോൺഗ്രസ്സിന് തന്ത്രപരമായ സഖ്യം ഈ ഡൽഹിയിലും ഹരിയാനയിലും പഞ്ചാബിലും ഗുജറാത്തിലും യു പിയിലും ബംഗാളിലും ആന്ധ്രാപ്രദേശിലും ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ അത്തരമൊരു സഖ്യത്തിന് കോൺഗ്രസ് തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരവും കൗതുകകരവുമായ കാര്യം. മാത്രമല്ല, കോൺഗ്രസ് ഒരുപക്ഷേ ആലോചിക്കുന്നത് ബി ജെ പിയെ പോലെ തന്നെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുക എന്നുള്ള ഒരു സ്വപ്നമായിരിക്കാം, അല്ലെങ്കിൽ അത്തരമൊരു ചിന്തയായിരിക്കാം അവർക്ക് ഇത്തരത്തിലുള്ള പ്രാദേശിക കക്ഷികളുമായി സഖ്യത്തിലേർപ്പെടാൻ ഉള്ള വിമുഖതയ്ക്ക് പിന്നിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. ഏതായാലും ബി ജെ പി ആകട്ടെ മറ്റൊന്നാണ് ചിന്തിക്കുന്നത്. വോട്ടുകൾ ചിതറിപ്പോവും. ഒരു ഫെഡറൽ സംവിധാനമായ ഇന്ത്യയിൽ വോട്ടുകൾ ഭിന്നിക്കുകയും കോൺഗ്രസ് ദുർബലമാവുകയും ചെയ്യുന്നൊരു ഘട്ടം, അതായത് പ്രാദേശിക കക്ഷികൾക്ക് കൂടുതൽ പ്രാധാന്യം വരും. ഉദാഹരണമായി ടി ഡി പി എന്ന കക്ഷിക്ക് പ്രാധാന്യം വരാം, അല്ലെങ്കിൽ എസ് പി ബി എസ് പി സഖ്യത്തിന് പ്രാധാന്യം വരാം. അങ്ങനെ പ്രാധാന്യം വരുമ്പോൾ സ്വാഭാവികമായും കുറയുന്നത് കോൺഗ്രസിൻ്റെ വോട്ടുകളാണ്. മാത്രമല്ല, ഇതിന് ആനുപാതികമായി ഒറ്റക്കക്ഷി എന്ന നിലയിൽ ഇവർക്കിടയിലേക്ക് ഉയർന്നു വരുന്നത് ബി ജെ പി ആണ്. അങ്ങനെ ബി ജെ പിക്ക് 200 സീറ്റുകളിൽ എത്തിയാൽ, ബി ജെ പിക്ക് കൃത്യമായി സർക്കാർ ഫോം ചെയ്യാൻ അല്ലെങ്കിൽ ഗവൺമെൻറ് രൂപീകരിക്കാൻ കഴിയുമെന്നാണ് പ്രണോയ് റോയും ഒപ്പം തന്നെ അർണബ് ഗോസ്വാമി അടക്കമുള്ള മാധ്യമപ്രവർത്തകരുടെ വിലയിരുത്തൽ. കോൺഗ്രസ്സിന് സഖ്യമുണ്ടാക്കുന്നതിൽ അവർ അമ്പേ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ അമ്പേ പരാജയമാണ് കോൺഗ്രസ് എന്നാണ് ഇവരുടെ വിലയിരുത്തൽ. മാത്രമല്ല, വളരെ ചെറിയ സംസ്ഥാനങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ്സിന് സഖ്യമുണ്ടാക്കാനായത്. തമിഴ്നാട്, മഹാരാഷ്ട്ര, ഝാർഖണ്ഡ്, ബീഹാർ, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളാണ് കോൺഗ്രസ്സിന് അവിടുത്തെ പ്രാദേശിക കക്ഷികളുമായി സഖ്യമുണ്ടാക്കാനായത്. അവിടുത്തെ എത്രത്തോളം സീറ്റുകൾ കിട്ടുമെന്ന് ഇപ്പോഴും നമുക്ക് കൃത്യമായൊരു വ്യക്തത ഇല്ലെങ്കിൽ പോലും ആ സഖ്യമൊന്നും കോൺഗ്രസ്സിന് കാര്യമായി ഭാവിയിൽ ഗുണം ചെയ്യില്ല എന്നാണ് കരുതുന്നത്. ഏതായാലും കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സഖ്യത്തിൽ വലിയ ഒരു പാകപ്പിഴ സംഭവിച്ചു എന്നുള്ള വിലയിരുത്തലാണ് മാധ്യമപ്രവർത്തകരും സാമൂഹ്യ നിരീക്ഷകരും രാഷ്ട്രീയ നിരീക്ഷകരും. അതുതന്നെ കോൺഗ്രസ്സിന് വിനയാകും എന്ന് പറയുന്നു. മാത്രമല്ല, ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റിനെ കെട്ടിപ്പടുക്കുന്നതിൽ ബി ജെ പിക്ക് എതിരായി, അല്ലെങ്കിൽ ബി ജെ പിക്ക് ബദലായി, ബി ജെ പിക്ക് സമാന്തരമായി ഒരു മതനിരപേക്ഷ സർക്കാർ കെട്ടിപ്പടുക്കുന്നതിൽ കോൺഗ്രസ്സിന് മുൻകൈയെടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യവും സംശയമാണ്. കാരണം പ്രാദേശിക കക്ഷികൾക്ക് ആധിപത്യം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ നില പരിതാപകരമാകുകയും ചെയ്യും എന്നുള്ള ഒരു ഘട്ടത്തിലെത്തും. അങ്ങനെയെങ്കിൽ ഒരു മൂന്നാം ബദൽ ഉദിച്ചുയരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതായത് എസ് പി ബി എസ് പി ടി ഡി പി അടങ്ങിയിട്ടുള്ള ഒരു ഫെഡറൽ മുന്നണി രൂപീകൃതമാകും എന്നുള്ള
നിലയിലേക്ക് കാര്യങ്ങളെത്താം. ഇതെല്ലാം പ്രവചനങ്ങളും സാധ്യതകളും മാത്രമാണ്, ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ ആർക്കും ആവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തരം സാധ്യതകളെക്കുറിച്ച് മാത്രമാണ് ഇവരെല്ലാവരും പറയുന്നത്. ഏതായാലും ഒരു കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കുമൊപ്പം തന്നെ മുതിർന്ന മാധ്യമപ്രവർത്തകർക്കുമൊക്കെ ഒരു അഭിപ്രായ ഐക്യമുണ്ട്. അതിതാണ്, കോൺഗ്രസ്സിന് കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് കൃത്യമായ ഒരു പ്രതിപക്ഷ ഐക്യനിരയെ കെട്ടിപ്പടുക്കാനും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സഖ്യത്തിന് ഉള്ള സാധ്യതകളും അല്ലെങ്കിൽ കൃത്യമായൊരു തെരഞ്ഞെടുപ്പ് സഖ്യത്തിലേക്ക് എത്തിപ്പെടാനും അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ ഈ മോദി സർക്കാരിന് ബദലായി രൂപപ്പെട്ടേക്കാവുന്ന ഒരു മതേതര സർക്കാരിന്, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിന് തിരിച്ചടിയാവാം. പകരം ഒരു മൂന്നാം മുന്നണിയുടെ സാധ്യത, അവർ ഉദിച്ചു വരുന്ന അല്ലെങ്കിൽ ഒരു മൂന്നാം മുന്നണി രൂപീകൃതമാകുന്ന അല്ലെങ്കിൽ മൂന്നാം മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ രൂപീകൃതമാകുന്ന ഒരു സാധ്യതയും അവർ മുന്നിൽ കാണുന്നുണ്ട്. ഇതെല്ലാം പിന്നീട് കോൺഗ്രസ് സ്വയം പഴിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. ഇത്രയും വലിയ സംസ്ഥാനങ്ങളിൽ അവർക്ക് കൃത്യമായ ഒരു സഖ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം കൂടുതൽ ഉയർന്നേനെ മതനിരപേക്ഷ ചേരിയിലേക്ക് കൂടുതൽ പേർ അടുക്കുമായിരുന്നു. നിർഭാഗ്യവശാൽ കോൺഗ്രസ്സിന് അതിന് കഴിഞ്ഞില്ല എന്നാണ് വിലയിരുത്തൽ.